والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. وماني غلي ഇവിടെ മറവിട്ട് കിടക്കുന്ന വലിയത്ത് അവറുകളുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറുസ്. ഈ ഉറുസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെറിയ വിഷയമൊന്നുമല്ല. ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല ഒരു അവസരം ഇത്. ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസങ്ങളും എതിരില് വെച്ചില്ലെങ്കിൽ സൗണ്ട് കേൾക്കല. ശരി, സൈഡിൽ വെച്ചാൽ. എല്ലാ ദിവസവും ഈ ഉറുസ് തുടങ്ങിയത് മുതൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. റോഡൊക്കെ ഭയങ്കരം ബിസിയാണ്. ഉയ്യത്ത വയൽക്ക് ഉറുസിന് പോകുന്നത്, പോയിട്ട് മടങ്ങി വരുന്നത് എന്ന് ആളുകൾ പറയുന്നു. രാത്രി 12 മണി ഒരു മണി വരെ ഉണ്ടാകുന്നു. പലരും വരുന്നു. ഈ വന്നതിൽ പലർക്കും പല വിധത്തിലുള്ള ഗുണങ്ങളാണ് കിട്ടുന്നത്. എല്ലാവരും വയത് കേൾക്കാൻ വേണ്ടി വരുന്നതൊന്നുമല്ല. ഒരാൾ സിയാറത്ത് ചെയ്തിട്ട് അങ്ങനെ പോകും, പിന്നെ കുറേ ആൾ സാധനങ്ങളെന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമാക്കണം, ഞാനിപ്പോൾ കൂടുതൽ വയത് പറയുന്നൊന്നുമില്ല. നമ്മൾ ഈ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ദുനിയാവിലും ആഹ്റത്തിലും ഒരു ഗുണം കിട്ടണം. ഞാനിപ്പോ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. എന്റെ ഉദ്ഘാടനം എങ്ങനെ അറിയോ? ഒരു 11 ദിക്റ് കൊണ്ടാണ്. ആ ദിക്റ് നമ്മൾ ഹദിയ ചെയ്യുന്നത് ആർക്ക്? നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ എത്രയോ ആളുകൾ ഉണ്ടാവും. അവർക്ക് 11 ചൊല്ല എത്ര ആളുടെ ആളെത്ര ഉണ്ട്? ഒരുപാട് ആളുണ്ട്. അതുപോലെ നമ്മൾ ഉസ്താദുമാർ, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മൾക്ക് വേണ്ടപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് ഹദിയാച്ചിയ എല്ലാവരും ബാക്ക് അണിച്ചിട്ട് മുമ്പിൽ വെച്ചു. മജ്ലിസ് നല്ല ഹുർമത്താണ്. ഹുർമത്തായിട്ട് നമ്മൾ ദിക്റിയല്ല, അപ്പുറത്തുള്ള ആള് വന്ന് സഹകരിച്ചാ നല്ലത്. ദിക്റിയല്ല ഒരു 11 ദിക്റ്, അതിന് സഹകരിക്കുക എല്ലാവരും. അത് നമ്മളെയും നിങ്ങളെയും എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചു അവർക്ക് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് നമ്മൾക്ക് അവർക്ക് വേണ്ടി ദ്വാരക്കാം. അതുപോലെ നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ചെറുപ്പക്കാരും വലിയവരും എല്ലാം പല തരത്തിലുള്ള വാഹനങ്ങളിൽ. ആ വാഹനങ്ങളിൽ നിന്ന് വന്നു പോകാവുന്ന അബദ്ധങ്ങൾ, അതിനെ അള്ളാഹു കാക്കാൻ വേണ്ടി നമ്മൾക്ക് എന്താക്ക? ദ്വാരക്ക. എല്ലാവരും കൊണ്ട് വരും, എല്ലാവരും വരും. എന്നിട്ട് മജ്ലിസിലിരിക്കും എല്ലാവരും. എന്നിട്ട് ദിക്റ് ചൊല്ലിയിട്ടാണ് ഞാൻ ഉദ്ഘാടനം. അതിന്റെ മുമ്പ് കുറച്ച് വിഷയം പറഞ്ഞിട്ടാണ്. പറഞ്ഞിട്ട് ആ ദിക്റോട് കൂടിയാണ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാവരും മജ്ലിസിൽ വന്നിരിക്കും. ദിക്റിന്റെ മജ്ലിസിലേക്ക് വരിക, അതുള്ള വലിയ ഷറഫാക്കപ്പെട്ട വിഷയമാണ്. നമ്മളെ ഈമാനിന് ശക്തി കൂട്ടുന്നതും നമ്മളെ ദുനിയാവിന്റെയും മാഹറത്തിന്റെയും എല്ലാ കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിലാക്കി തരികയും ചെയ്യും. അങ്ങനെ എളുപ്പത്തിലാക്കി തരുമാരാവട്ടെ. എല്ലാവരും വന്ന് അടുത്ത് വന്നിരിക്കുക. ഉറുസ്, ഉറുസിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്താ ഉറുസ് എന്ന് പറഞ്ഞാൽ, ഉറുസ്, ഉറുസിന് ഇങ്ങനെ ആള് വരുന്നുണ്ട്. ഉറുസ് എന്ന് പറയും, അത്
സാധാരണ ജനങ്ങൾ പറഞ്ഞിട്ട് അവരെ ഉറൂസ് ആയിപ്പോയതാണ്. അതിന് യഥാർത്ഥം ഉറൂസ് വരി എല്ലാവരും നിങ്ങളെല്ലാവരും വന്നിട്ട് ഇരിക്കുന്നവരെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും വന്നിട്ട് ഇരുന്നാലും അത് ഇക്കറിയല്ല, പിന്നെ കുറച്ച് 11 ദിക്കറ് മാത്രം, പിന്നെ വേദന പറയാനുണ്ട്. അതിന് നമ്മൾ വളരെ ദൂരത്ത് ക്ഷണിച്ച് വരുത്തിയത് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി അവറുകളുണ്ട്, നല്ല വേദന പറയും, അതും കേൾക്കണം. എല്ലാവരും എല്ലാവരും വരും, മജ്‌ലിസിൽ വരും. പിന്നെ ഉറുസ് എന്നാണ് പറയണത്, ഉറുസ് അല്ലെങ്കിൽ അറൂസ്. ഉറുസ് അറൂസ് എന്നതിനൊക്കെ പല അർത്ഥങ്ങളുമുണ്ട്, പല അർത്ഥങ്ങളും. മംഗലം, ഉയാപ്പിള, പതിനാട്ടി, ഇങ്ങനൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ, സമീനീയ സാമിർണി എനിക്ക് ജാഗ്രത പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന സുഹൃത്തെ, സാമിർണി, എനിക്ക് രാത്രി നല്ല കഥ നീ പറഞ്ഞതാ, നല്ല എന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാ. എങ്ങനെയാ ആശ്വസിപ്പിക്കേണ്ടത്? ബി ഉറുസി മുഹമ്മദി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് കൊണ്ട്, തങ്ങളുടെ ചരിത്രം കൊണ്ട്, തങ്ങളുടെ ജീവിത ചരിത്രം, തങ്ങളുടെ മദഹ് അത് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കൂ. ഇത്തിരി പറഞ്ഞതാണ് സമീരിയ സാമിർനി ബി ഉറുസി മുഹമ്മദി, മുഹമ്മദ് നബിന്റെ മദഹ്, മുഹമ്മദ് നബിന്റെ ജീവിത ചരിത്രം അത് പറഞ്ഞ് എന്നെ നീ സന്തോഷിപ്പിക്കണം. എന്റെ രാക്കത പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന സുഹൃത്തെ, ആ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം, തങ്ങളുടെ മദഹി, അതിന്റെ സ്ഥാനം എന്റെ അടുത്ത് എത്ര ലക്കത് ഫാഖ ഇന്ദി ലൈലത്തൽ ഉറുസിരിൽ ഇർസി, ലൈലത്തുൽ ഉറുസ് മംഗലത്തിന്റെ രാത്രി, അവിടെ മംഗലം എന്നർത്ഥം. മംഗലം, മംഗലത്തിന്റെ, മംഗലം കഴിഞ്ഞ ആ ഫസ്റ്റ് ആദ്യത്തെ രാത്രി ഉണ്ടല്ലോ, ആ രാത്രി പുതിനാട്ടിനെ കാണുമ്പോഴേക്ക് പുതിയാപ്പിളക്കുള്ളൊരു സന്തോഷം എന്തായിരിക്കും? അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത സന്തോഷം. ആ സന്തോഷത്തെക്കാള് വലുതാണ് എനിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രവും മദ്ഹും കേൾക്കാൻ. ദാ ബി ഉറുസി മുഹമ്മദി എന്നവിടെ പറഞ്ഞു, ഉറുസ് ജീവിത ചരിത്രം, മദ്ഹ്, ഇതാണ് ഇവിടെ ഉദ്ദേശം. അതേപോലെ നമ്മളുടെ ഉറുസ് കൊണ്ട് ഉദ്ദേശം എന്താണ്? മണവാട്ടി ബീബിയുടെ ഉറുസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രം, അവരുടെ ജീവിത രീതി, അവരുടെ മദ്ഹ് അത് പറയുക, ഇതാണ് ഉറുസ്. ഇത് ഉറുസ്. ഈ ഉറുസിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ പ്രധാനപ്പെട്ട സിയാറത്ത്? അവിടെ ഖുർആൻ ഓതുക, ഖുർആൻ ഓതി അവർക്ക് ഹദിയ ചെയ്യുക, എന്നിട്ട് ദ്വാരക്കുക, അവരുടെ ദർജയെ ഉയർത്താൻ വേണ്ടി, നമ്മളുടെ ദുനിയാവും ആഖിറവും സലാമത്താവാൻ വേണ്ടി നമ്മൾ ദ്വാരക്കുക. അവിടെ ഔലിയാക്കളുടെ ഹദറത്തിൽ അവിടെ നേർച്ച കൊടുക്കുക. അതേപോലെ ഉറൂസിനോട് അനുബന്ധിച്ചുകൊണ്ട് വയല് നടത്തുക, അത് അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഇൽമ് പഠിക്കലും പഠിപ്പിക്കലും അതേറ്റവും വയർന്നു നിൽക്കുന്ന ഇബാദത്ത് വഴിപാടുകളിൽ പെട്ടതാണത്. പിന്നെ അഫ്ളി താഴത്തിയാണ് അത്, ഔലിയാക്കന്മാരാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ വേറെന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും? ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബി ഷാറാനി റളിയല്ലാഹു തഹാല പറഞ്ഞു, ഉറുസിന്റെ ഗുണങ്ങളിൽ പെട്ട ഒന്നെന്താ, പാവങ്ങളായ ആളുകൾ അൽവ കച്ചവടം ചെയ്യൂ,
ഇമാം ഷഹറാനി തങ്ങൾ പറയുന്നവരുടെ ബഹദുൽ മൗറൂദൊക്കെ നോക്കിയാൽ കാണാം. പാപങ്ങൾ അലുവ കച്ചവടമൊക്കെ ചെയ്യൂ. ആരാ യൂസിന്റെ സ്ഥലത്തൊക്കെ ബിസിനസ് നടത്തുന്ന ആളുകൾ? പാപങ്ങളാണ്, വലിയ ബിസിനസ്സിനൊന്നും കഴിവില്ലാത്ത ആളുകൾ. അവരൊരു ഉറുസിന്റെ സ്ഥലത്ത് കച്ചവടം ചെയ്ത് പിന്നെ ഈ സ്ഥലത്ത് തുടങ്ങുമ്പോൾ അവിടെ പോകും, പിന്നൊരിടത്ത് പോകും. അങ്ങനെ ഈ വേനൽക്കാലം കഴിയുന്നവരെ അവരുടെ പണി അതാണ്. അതുകൊണ്ട് അവര് ജീവിക്കും, ഒരു അവരുടെ കുടുംബം ജീവിക്കുന്നു. അതുകൊണ്ട് ഇത് ഉറുസിന്റെ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ന് ഇമാം അബുദുൽ വഹാബി ഷഹറാനി റളിയല്ലാഹു തഅലൻഹു പറയും. അങ്ങനെ കച്ചവടം ചെയ്യാം, ചായ സോജി പിന്നെ എല്ലാ കച്ചവടവും ചെയ്യാം. എന്താ ഇവിടെ നടക്കുന്നത്? അത് പക്ഷെ ഒരു കാര്യം, കച്ചവടം ചെയ്യുമ്പോഴേക്ക് അത് വാങ്ങാനും അത് വിൽക്കാനും നിയമമുണ്ടല്ലോ, ശറഈന്റെ നിയമം. അത് നമ്മൾ പാലിക്കണം. ആണും പെണ്ണും ഒന്നിച്ച് കൂടി അവിടെ അവരെ ശരീരം തമ്മിൽ ഇങ്ങനെ മുട്ടി ആ നിലക്കുള്ളത് ഇരിക്കുന്ന വ്യാപാരം പാടുള്ളതല്ല. അത് അല്ലാഹു ഇഷ്ടപ്പെടാത്തത് ഇവിടെ കിടക്കുന്ന ഇരിക്കുന്ന ഔലിയാക്കൾ, ആ വലിയത്തവറുകൾ ഇഷ്ടപ്പെടാത്തതാണ്. നല്ല കാര്യങ്ങൾ നടത്തണം. ഇതിനെ കച്ചവടം ചെയ്തില്ലെങ്കിലോ വന്ന ആൾക്ക് ചാ കുടിക്കണം തോന്നിയാൽ, അത് സോജി കുടിക്കണം തോന്നി, അതേ ചായ കുടിക്കൂലാണ് സർവത്തോ സോജി കലന്ന് കുടിക്കും, ബുദ്ധിമുട്ടി പോലെ ദാഹിച്ചു പോകും. അപ്പൊ അത് ദോഷമുള്ള കാര്യമൊന്നുമല്ല, നല്ല തന്നെ. ഇമാം ഷഹറാനി പറഞ്ഞനുസരിച്ച് അത് ഉറുസ് കൊണ്ട് ഔലിയാക്കന്മാരെ കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളിൽപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മളെ പ്രധാന ലക്ഷ്യം എന്താണ്? സിയാറത്തും ഇൽമും. ഇതാണ് ഇൽമ് പറയുക, ഇൽമ് കേൾക്കുക, സിയാറത്ത് ചെയ്യുക. പണ്ടേ ഉണ്ട് ഉറുസ് എന്ന ഈ പേരിപ്പോ നമ്മളെ ഈ ഭാഗത്ത് പിച്ചേ ഉള്ളൂ. അജ്മീർ ഉറുസ്, ഉള്ളാണ ഉറുസ്, ഇങ്ങനൊക്കെ പേര് ഈ ഭാഗത്തുണ്ട്. ചില ഭാഗങ്ങളില് പിന്നെ വേറെ പേരുണ്ട്. ഉറുസ് ആണ്ട് നേർച്ച എന്ന് പറയുന്ന നാടുണ്ട്. പിന്നെ ചിലയിടത്തുണ്ടാകും ചന്ദനക്കൂടാത, അങ്ങനെല്ലാം പറയും. മഹാനായ അഹമ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേർച്ച കഴിച്ചിരുന്നു. അന്നവര് പേര് വെച്ചത് മൗലിദ് എന്നായിരുന്നു. മൗലിദ് കിതാബിലുണ്ട്, നമ്മളെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊരുണ്ട്. അലാമ ശർഖാവി അവരുടെ ഹാശിയത്തു തഹ്രീരിൽ പറഞ്ഞതായി കാണാം. അഹമ്മദുൽ ബദവി തങ്ങളുടെ ഉറുസിന്റെ സമയത്ത് ധാരാളം ആള് കൂടും. വെള്ളിയാഴ്ച ഉണ്ടാവും ആ മൗലിദ്, മൗലിദ് എന്നാ അവർ പറഞ്ഞത്. വെള്ളിയാഴ്ച ഉണ്ടാവും, അപ്പോഴെന്താവും? ജുമാക്ക് സ്ഥലം തികയാതെയാവും, ഒരു ജുമാ മതിയാവുകയില്ല. അപ്പൊ ബാക്കിയുള്ള ഷർത്തുകളെല്ലാം ഒപ്പിച്ച് ആളുകളുടെ പെരുപ്പം ഉള്ളത് കൊണ്ട് ജുമാ ഒന്നിലധികം ജുമാ മൗലിദിന്റെ സമയത്ത് നടത്തും. മൗലി തീർന്നാ പിന്നെ ഒന്നിലധികമില്ല. അത് ചിലപ്പോ ഒരേ പള്ളിയിലാവാം, അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലാവാം. ജുമാ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹി ശർഖാവി അവരുടെ ഹാശിയത്തു തഹ്രീറിൽ ജുമാന്റെ ബാബിൽ പറഞ്ഞായി കാണാം. തഅദ്ദുൽ ജുമാന്റെ സ്ഥലത്ത് അങ്ങനെ മൗലിദിന് വേണ്ടി ജുമാ തഅദ്ദുദാബൽ വരെ ഉണ്ടായിരുന്നു. വേണ്ടി ഒന്ന് അങ്ങനെ ചെയ്യാം. അതേപോലെ ഇബ്രാഹിമുൽ മത്ബൂലിന്റെ മൗലിദ് അടക്കലുണ്ടായിരുന്നു. ഇമാം ഷഹറാനി റളിയല്ലാഹു തഅലൻഹു പറയും, അവിടെ ചെറിയൊരു ജാതി പത്തിരി ഉണ്ടായി കൊടുക്കല്, ചെറിയ പത്തിരി. ഷഹറാനി ഇമാം പറഞ്ഞു, നമ്മളെ പൊരയിലൊക്കെ പത്തിരി ഇടുമ്പോ കുറെ വലുതാക്കരുത്, ചെറുതാക്കണോ. നമ്മളെ ജീവിതം നിയന്ത്രിക്കാൻ വേണ്ടിയാ പറയുന്നത്. എന്താ അത്? ഒരു മൂന്ന് പത്തിരി ഇന്നാള് വലിയ മൂന്ന് പത്തിരി ഇന്നാള് പത്തിരി കുറച്ച് ചെറുതാക്കിയാലോ. ചെറുതാക്കിയാല് മൂന്ന് തിന്നിട്ടാകുമ്പോഴേക്ക് അവന് തോന്നും, ആ ഞാൻ മൂന്ന് തിന്നല്ലോ, ഞാൻ എപ്പോഴും തിന്നുന്ന മൂന്നല്ലേ, അപ്പൊ കുറഞ്ഞു കിട്ടും. അങ്ങനെ കുറെ കൂടുതൽ തിന്നിട്ട് ഇവിടെ സുഖിക്കേണ്ട വീടല്ല. എന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിമുൽ മത്ബൂലിന്റെ മൗലിദിനുണ്ടാക്കുന്ന ആ പത്തിരി പോലത്തെ പത്തിരി ആവണ്ട, അത് വളരെ ചെറുത്. എന്തങ്ങനെ ചെറുത്? അത് അല്ലാഹു അലം. പണ്ടേ അങ്ങനെ നടന്നു വരുന്നു. മാത്രമല്ല
അവരുടെ ജീവിത ചരിത്രത്തിൽ പറയുന്നു. അവരുടെ ജീവിതകാലത്ത് അവര് ഏതൊരു കാര്യവും ചെയ്യൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് മുഷാവർ ചെയ്തുകൊണ്ടായിരുന്നു. അത് ഔലിയാക്കളുടെ ഒരവസ്ഥയാണ്. അപ്പൊ എന്തെങ്കിലും ഇതിലും അങ്ങനെയുള്ള മുഷാവറ ഉണ്ടോ? ഉണ്ടായിക്കൂടായികയില്ല. അതുകൊണ്ട് അവിടെ നടന്നു വന്നിരിക്കുന്ന ആ പത്രിയുടെ രീതി അത് മാറ്റരുത്, അത് അങ്ങനെ തന്നെയാവണം. അത് മാറ്റുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാതെയാലോ? ഇമാം ഷാറാനി അവരുടെ ബൈറുൽ മൗറൂദ് അതുപോലെ തന്നെ ലവാഖിഉൽ അൻവാറിൽ ഖുദ്സിയ അതുപോലെ കിതാബുകളെല്ലാം പറയുന്നു. അത് മൗലിദ് എന്ന് അന്ന് പേര് ധാരാളം ആളുകൾ കൂടുതലുണ്ടായിരുന്നു. പിന്നെയും പറയുന്നു, ഞാൻ കണ്ട മൗലിദുകളിൽപ്പെട്ട ഒന്നാണേത് നൂറുദ്ദീൻ ഷൗനി തങ്ങളുടെ മൗലിദ്. നൂറുദ്ദീൻ ഷൗനി ആരാണ്? അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങളുടെ ഷെയ്ഖാണ്. അവർക്ക് ഷെയ്ഖു സലാത്ത് എന്ന് പേരുണ്ടായിരുന്നു. എന്താ സലാത്തിന്റെ ഹൽക്കകള് മജ്ലിസുകളൊക്കെ ഉണ്ടാക്കിയിരുന്നവര്, അതിന്റെ നേതാവ്. ജാമിഉൽ അസ്ഹറിൽ പണ്ട് സലാത്ത് സ്ഥാപിച്ചിരുന്നു, ആഴ്ചക്ക് രണ്ടു വട്ടം, തിങ്കളാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാത്രിയും. അങ്ങനെയുള്ള മഹാൻ ഒരു ചരിത്രമൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഞാനിപ്പോ അത് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഇത്ര അവരെ മൗലിദിനെ സംബന്ധിച്ച് പറഞ്ഞു. ഹോ, വലിയ ബർക്കത്തുള്ള മൗലിദായിരുന്നത് എന്ന് പറഞ്ഞാൽ ആണ്ട് നേർച്ച. എങ്ങനെ? ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ജനങ്ങളെല്ലാം വരും, വന്നിട്ട് മക്കാമിന്റെ അടുത്ത് കൂടും. അങ്ങനെ കൂടിയാൽ ഒരു വിഭാഗം ആളുകൾ ഖുർആൻ ഓതും, മറ്റൊരു വിഭാഗം ആളുകൾ ദിക്ര് ചൊല്ലും, പിന്നൊരു വിഭാഗം ആളുകൾ ദുആ അറിഞ്ഞു കൊണ്ടിരിക്കും. അങ്ങനെ ഏതുവരെ സുബ്ഹ് ബാങ്കോട് അടുക്കുന്ന സമയം വരെ അവിടെ ഖുർആൻ ഓതും, ദിക്റും തസ്ബീഹും ദുആയുമാണ്. നൂറുദ്ദീൻ ഷൗനി തങ്ങളുടെ ആ നേർച്ചന്റെ കാലത്ത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരിക്കല് പണ്ടേ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം നിയന്ത്രിക്കണം. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ വന്നു പോകാൻ പറ്റുകയില്ല. അതിലിപ്പോൾ വളരെ വ്യക്തമായി ഇവിടെ കാണുന്ന പല സ്ഥലങ്ങളിലും, ഇന്ന് ഉറൂസിന്റെ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ്, ആണ് പെണ്ണ് അടുത്ത് അടുത്ത് കൂടി ശരീരം തമ്മിൽ ഉരസുന്ന നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അത് കഠിനമായ തെറ്റാണ്. അത് നിയന്ത്രിക്കണം. അത് നിയന്ത്രിച്ചുകൊണ്ട് നല്ല നിലക്ക് അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഔലിയാക്കൾക്കും തൃപ്തിയാവുന്ന നിലക്ക് നമ്മൾ ഈ പരിപാടി നടത്തണം. ഇത് അവരാണ് നടത്തുന്നത്. ഉറൂസ് നടത്തുന്നതാരാ? അവരല്ലേ. നമ്മള് വിചാരിക്കും നമ്മള് നോട്ടീസ് അടിച്ച് മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തപ്പോ ആള് വന്ന്, നോട്ടീസ് കൊണ്ടും മൈക്ക് അനൗൺസ്മെന്റും കൊണ്ട് ആയതെന്താണ്? ഉറൂസ് ഇന്നേ ദിവസമുണ്ട് എന്നേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെന്തായി? അവരെ കൊള്ള ആള് അടുത്തു. വേറൊരു പരിപാടി വെച്ചാൽ അവര് സാധാരണ വേള ഈ മഹല്ലത്തിൽ വെച്ചാൽ ഇത്ര ആള് കൂടൂല. ഇന്ന് വന്നത് ആ ഔലിയ ആ ഔലിയത്തവറുകളുടെ സ്നേഹം കൊണ്ടാണ്. എന്താ? അല്ലാഹ് അവരെ സ്നേഹിച്ചു. അല്ലാഹ് സ്നേഹിച്ചപ്പോൾ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടു. എന്താ അല്ലാഹ് സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടല്ലേ, അല്ലാഹുവിനോട് എല്ലാവർക്കും സ്നേഹമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ബഹുദൈവ വിശ്വാസിക്കും ഉണ്ട്, അല്ലാഹുവിന്റെ വിശ്വാസം. ആകാശഭൂമിയെ പടച്ചവനാരും ചോദിച്ചാൽ അല്ലാഹെന്നറിയും. ആരാ മഴയിപ്പിക്കുന്നത്? അല്ലാഹ് എന്ന് എല്ലാരും പറയും. അല്ലാഹ് വേണം. എന്ത് വരുമ്പോഴേക്കും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഹാ ദൈവമേ ദേവരെ എല്ലാം വിളിക്കും. ആ വിളിക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാരും പറയും അത് ഒന്നെ ദൈവം ഒന്ന് മാത്രം. പിന്നെ വേറെ കുറെ മഹബൂദികളൊക്കെ ഉണ്ട്,
അത് വേറെ ആവശ്യം. അല്ലാഹുവിനെ സ്നേഹം, ഈ അല്ലാഹുവിനോടുള്ള സ്നേഹം, ഇത് നിങ്ങൾക്ക് ഫലപ്പെടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹ് നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കണം. അല്ലാഹ് നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ച്, അല്ലാഹ് ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് എന്താ ഫലം? വൺ വേ ആയിട്ട് കാര്യമില്ല. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നാ നിങ്ങൾ എന്നോട് തുടരൂ. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുടരണം. എന്താ അത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം തന്നെ, അതനുസരിച്ച് നടക്കണം. എന്നാൽ അപ്പൊ നിങ്ങൾ അല്ലാഹ സ്നേഹിക്കും. അല്ലാതെ അല്ലാഹ് 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 എന്ന് വിളിച്ചാല് നിങ്ങൾ അല്ലാഹ സ്നേഹിക്കൂല. അല്ലാഹ സ്നേഹിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീന്, ആ ദീനിനെ മുറുകെ പിടിക്കണം. അതിലുള്ള ഹറാം, കറാഹത്ത്, വുജൂബ്, സുന്നത്ത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിച്ചതുപോലെ പാലിക്കണം. അപ്പൊ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടും. അല്ലാഹ സ്നേഹിച്ചു കഴിഞ്ഞാലോ അല്ലാഹ വേഗം ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ജിബ്രീലെ ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നു, നിങ്ങളും അയാളെ സ്നേഹിക്കണം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം സ്നേഹിക്കും. പിന്നെ അല്ലാഹ പറയൂ, ആ മലക്കുകളോടൊക്കെ പറയും, ആണ് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിലുള്ള ആളുകളോടൊക്കെ വിളിച്ചു പറയൂ, അല്ലാഹ ഇന്നയാളെ സ്നേഹിക്കുന്നു. അങ്ങനെ ആകാശത്തിലുള്ള എല്ലാ ആളുകളും അല്ലാഹയും ജിബ്രീല് മലക്കുകളുടെ നേതാവായ ജിബ്രീലും മറ്റുള്ള മലക്കുകളും സ്നേഹിച്ചു. ഇപ്പൊ അല്ലാഹുവിന്റെ പൊരുത്തമനുസരിച്ച് ഇവിടെ നടന്നാൽ പിന്നെ ഭൂമിയിൽ കബൂൽ തന്നെ, എല്ലാവർക്കും കബൂല്. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നടന്നാള് ആരാണ് ഇവിടെ ഉള്ള ബിബി? അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നടന്നവര്. അപ്പൊ ജനങ്ങളുടെ ഹൃദയത്തിൽ തനിയെ ഒരു സ്നേഹം കബൂല് അവരെ സ്വീകരിക്കണം. അങ്ങനെ ആ നല്ല ഈമാൻ നല്ല നിലക്ക് സ്വാലിഹായ അമൽ ചെയ്തിട്ട് ഒരു മനുഷ്യൻ ജീവിച്ചു, ആ ജീവിച്ച കൂട്ടര് അവരോട് ജനങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിനൊരു സ്നേഹത്തെ ഇട്ടു കൊടുക്കൂ. ആ സ്നേഹം കൊണ്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത്. ഔലിയാക്കളുടെ ബറക്കത്ത് കരുതിയിട്ട് വരുന്നവരിൽ പല തരക്കാരും ഉണ്ടാവും. ചില ആള് സിയാറത്ത് കഴിഞ്ഞ് അങ്ങനെ തന്നെ പോകുന്നവർ, തിരിച്ചു പോകുന്നവരുണ്ടാവും, കുഴപ്പമില്ല. ഇൽമു കേൾക്കാൻ വേണ്ടി വന്നവര്, സിയാറത്തും ഇൽമും രണ്ടും ഉദ്ദേശിച്ച് വന്നവരുണ്ട്. വളരെ നല്ല കാര്യം ചെയ്യുന്നു. ആ നല്ല കാര്യം മാത്രം, അതിൻ്റെ ഇടയ്ക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമ്മൾ പറഞ്ഞ ദിക്ര് എല്ലാവരും അത് അദൂരത്തിലാണെല്ലാം വരും. നമ്മളെ മജ്ലിസ് എല്ലാം ചന്താവട്ടെ. ഒരു 11 ദിക്ര് എഴുതിയിട്ട് നമ്മള്, ഉമ്മ ബാപ്പ മരിച്ചവരുണ്ടാവും, മക്കള് മരിച്ചവരുണ്ടാവും, ഭാര്യ മരിച്ചവര്, പെണ്ണുങ്ങള്, ഭർത്താക്കന്മാര് മരിച്ചവരുണ്ടാവും, ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും ബന്ധപ്പെട്ടവര് മരിച്ചവരുണ്ടാവും. നമ്മുടെ ഉസ്താദ്മാര്, ശിഷ്യന്മാര്, സ്നേഹിതന്മാര് എല്ലാവർക്കും നമ്മൾ ഹദിയാതിയാം. എല്ലാവരും മജ്ലിസിൽ വരും. മജ്ലിസിൽ വന്നപ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഞങ്ങളുടെ ജിന്റെ ദിക്ര് നീ കബൂലാക്കണേ അല്ലാഹ്, നീതി സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ ദിക്റിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ കാത്തു സലാമത്തിലാക്കണേ അല്ലാഹ്. ഇതിന്റെ കൂലി ഞങ്ങളെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ സ്നേഹിതന്മാരിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ശിഷ്യന്മാരിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ കബറുകൾ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. അല്ലാഹ് അവർക്ക് കബറിൽ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതിനെ നീ നീക്കിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ കബറുകൾ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. നരകക്കുണ്ടാക്കല്ല അല്ലാഹ്.
അവരെയും ഞങ്ങളെയും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ലാ നരകത്തെ തൊട്ട് സലാമത്തിലാക്കണേ. അല്ലാ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ലാ ഞങ്ങളെ ദുആ കബൂലാക്കണേ. അല്ലാ ഞങ്ങളുടെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണേ. അല്ലാ എല്ലാ ബുദ്ധിമുട്ടുകളും ബേജാറുകളും തീർത്തിരണേ. അല്ലാ ഈ മക്ബറയിലേക്ക് വരുന്ന ആളുകൾ പല ആവശ്യങ്ങളും ഇവിടെ പറയുന്നുണ്ടാവും. അല്ലോ ആ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണേ. അല്ലാ ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളെ ഈമാനോടെ മരിപ്പിക്കണേ. അല്ലാ برحمتك يا أرحم الراحمين والحمد لله رب العالمين إلا رم مجلس التنهيركو ومانبت إبراهيم سقافي أورغل نال لبعض بريوني